പുതിയ പ്രോഗ്രാമുമായിട്ടാണ് പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം പരിചയപ്പെടുത്താനായിട്ട് ടെക് ഫ്രം ഹോം. ഓക്കെ, അപ്പോൾ ടെക് ഫ്രം ഹോമിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞാൻ കുറെ പുതിയ യൂട്യൂബേഴ്സിനെ പരിചയപ്പെട്ടു. പുതിയതെന്ന് വെച്ചാൽ യൂട്യൂബിൽ പുതിയതായിട്ട് തുടങ്ങിയ കുറേ പേർ. നിങ്ങളൊരു യൂട്യൂബറാണ്, നിങ്ങൾ യൂട്യൂബിൽ പുതിയതാണ് എങ്കിൽ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിലുള്ള കുറച്ച് എപ്പിസോഡ്സ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം പ്രസ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഉറപ്പായിട്ട് ഷെയറും ചെയ്യണം. ഒരു വീഡിയോ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പോ അതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുവരെ നിങ്ങൾ കുറേയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും അല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം ഈ പ്രോഗ്രാം വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ പലർക്കും പല പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക. ചിലർക്ക് വീഡിയോ എടുക്കാനായിരിക്കും ബുദ്ധിമുട്ട്, ചിലർക്ക് അതിൻ്റെ ലൈറ്റിംഗ് ആയിരിക്കും, ചിലർക്ക് എഡിറ്റിംഗ് ആയിരിക്കും, ചിലർക്ക് അതിൻ്റെ സൗണ്ട് ആയിരിക്കും പ്രശ്നം. വലിയൊരു പ്രശ്നമായ എഡിറ്റിങ്ങിൻ്റെ ചെറിയൊരു പരിഹാരമായിട്ടാണ് ഈ എപ്പിസോഡിൽ ഞാൻ വന്നത്. അപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. എല്ലാവർക്കും സിസ്റ്റം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അപ്പോൾ മൊബൈലിലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് പവർ ഡയറക്റ്റ് എന്നാണ്. ഓപ്പൺ ആയി വരുമ്പോൾ ആദ്യം കാണുന്ന സ്ക്രീൻ ഇതാണ്. നമുക്കിതിൽ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വീഡിയോയുടെ പേര് എൻ്റർ ചെയ്യാം, വീഡിയോയുടെ റേഷ്യോ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. അത് യൂട്യൂബിനൊക്കെ 16:9 വീഡിയോ ആണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതേ രീതിയിൽ തന്നെ എടുക്കണം. 9:16 ടിക്ടോക്കിനൊക്കെ യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ്. നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൻ്റെ സൈസൊക്കെ 1:1 ആണ്. പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തന്നെ വരുന്നത് വീഡിയോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ നിന്ന് നമ്മുടെ ഫയൽ ലൊക്കേഷനിൽ കയറി നമുക്ക് വേണ്ട വീഡിയോ പ്ലേ ചെയ്യാം. ഞാൻ ആഡിൻ ചെയ്യാം. പ്ലേ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് പ്ലേ ചെയ്ത് കാണാം. താഴെയുള്ളതാണ് ടൈം ലൈൻ. വീഡിയോ എഡിറ്റിങ്ങിൽ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ടൂളാണ് ട്രിം ടൂളും സ്പ്ലിറ്റ് ടൂളും. വീഡിയോ സെലക്ട് ചെയ്തിട്ട് സൈഡിൽ നിന്ന് ഡ്രാഗ് ചെയ്ത വീഡിയോ ചെറുതാവും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള വീഡിയോ മാത്രം എടുക്കാം. ഇത്തിരി ക്ഷമ കൂടി വേണം ഇത് പഠിച്ചെടുക്കാൻ. വീഡിയോയിൽ എന്ത് എഡിറ്റ് ചെയ്യണമെങ്കിലും വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ എഡിറ്റ് ടൂൾ കിട്ടും. നമുക്ക് വേണ്ട ഒരുവിധമുള്ള എല്ലാ ടൂൾസും ഇതിലുണ്ട്. വഴി ഓരോന്നോരോന്ന് പരിചയപ്പെടാം. പിന്നെ അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ് ട്രാൻസിഷൻ. എല്ലാ വീഡിയോയുടെ ഇടയ്ക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്രാൻസിഷൻ ബ്രൗസറിലേക്ക് വരും. നമുക്ക് ഇവിടുന്ന് ഓരോ വീഡിയോ ക്ലിപ്പിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുറേയേറെ ട്രാൻസിഷൻസ് ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറെ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ലെയേഴ്സ്. നമുക്ക് ലെയേഴ്സ് ആഡ് ചെയ്യാനുള്ള ടൂളാണ് ലെയർ ടൂള്. ഇത് വെച്ച് ടെസ്റ്റ് വീഡിയോ ഇമേജ് സ്റ്റിക്കേഴ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടെംപ്ലേറ്റ്സ് ഇതിൽ തന്നെ ഉണ്ട്. നമുക്കത് പ്ലേ ചെയ്ത് നോക്കി വേണ്ടത് സെലക്ട് ചെയ്യാം. ഇനി എനിക്കൊരു സ്റ്റിക്കർ ആഡ് ചെയ്യണം, കൂടെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റും ആഡ് ചെയ്യണം. ടെസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് എഡിറ്റിംഗ് ടൂൾ മുകളിൽ അപ്പിയർ ആവും. നമുക്ക് ഫോണ്ട്, കളർ, അലൈൻമെൻറ്റ്, സ്റ്റോക്ക്, ഷാഡോ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. കുറേ വീഡിയോ എഫക്ട്സും ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാനത് സാധാരണ യൂസ് ചെയ്യാറില്ല. അടുത്ത് മ്യൂസിക് ഇടുക എന്നുള്ളതാണ്. വേണ്ട മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് മൊബൈലിലോട്ട് സേവ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൽ തന്നെയുള്ളൊരു മ്യൂസിക് എടുക്കാം. ഓഡിയോ എഡിറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഫെയ്ഡിനും ഫെയ്ഡ് ഔട്ടും ആഡ് ചെയ്യാം. സെറ്റിങ്സിൽ കയറിയാൽ നമുക്ക് ഓഡിയോ മിക്സിംഗ് ഒക്കെ കിട്ടും. പക്ഷേ ഓഡിയോ എഡിറ്റിങ്ങിനുള്ള ടൂൾസ് ഇതിൽ വളരെ കുറവാണ്. അതിന് പറ്റിയ അടിപൊളി സോഫ്റ്റ്വെയർസ് വേറെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ശരിക്കും പറഞ്ഞാൽ എഡിറ്റിംഗിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? എല്ലാവർക്കും ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസും
പിന്നെ ഒരു അടിപൊളി പുതിയ ആപ്ലിക്കേഷനുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.